ഓൾ വെൽക്കം ബാക്ക്. ഞാനപ്പം നാട്ടിലായിരുന്നു. അപ്പം നാട്ടിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഒരു ക്ലീനിങ് ആവാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് മാത്രമല്ല, ഞാൻ ആക്ച്വലി ഇവിടെ ഞങ്ങളിപ്പോൾ വീട് മാറിയിട്ട് ഓൾമോസ്റ്റ് ഒരു ഒന്നര വർഷത്തിലും കൂടുതലായി. ഒരു നവംബറിലാണ് ഞങ്ങൾ മാറിയത്. അപ്പോൾ കഴിഞ്ഞ നവംബർ, ഇനിയിപ്പോൾ ദേ ജൂണായി. അപ്പം ഒരു ഒന്നര വർഷം പ്ലസ് ആയി ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ട്. അപ്പം ഇത്ര കാലം ഒരു വലിയൊരു ഡീപ്പ് ക്ലീനിങ് നടന്നിട്ടില്ല. സാധാരണ നോർമലി നമ്മൾ അടിച്ചു തുടയ്ക്കുന്നു, അല്ലെങ്കിൽ ഒതുക്കി വെക്കുന്നു, ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലീനിങ് ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ വരുമ്പോൾ തന്നെ വീട് നല്ല ക്ലീനായിരുന്നു, നല്ല പുതിയ വീട് പോലെയാണ് കിടന്നിരുന്നത്. അവർ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരുപാട് അഴുക്കും കാര്യങ്ങളും, ഇപ്പോൾ ഫ്ലോറിലായിക്കോട്ടെ, ഗ്ലാസ്സുകളായിക്കോട്ടെ, അങ്ങനെ എല്ലാവരുടെയും മൊത്തം മോശമായി. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് പോവുകയാണ്, വീട് മൊത്തം ഒരു ഡീപ്പ് ക്ലീനിങ്ങിന്. അപ്പോൾ സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അത് നമ്മൾ വീക്ക്ലി വൺസ് ആയിക്കോട്ടെ, ഡെയിലി ഒക്കെ ക്ലീൻ ചെയ്യാം. അതല്ലാതെ നമ്മൾ ചെയ്യാത്ത വീടിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം അത് ഒരു ദിവസം കൊണ്ട് തീരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബിക്കോസ് ഇത് കുറച്ചധികമുണ്ട്, അപ്പം അത്യാവശ്യം സ്പേസും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് എന്തായാലും എൻ്റെ ക്ലീനിങ് തീരാൻ പോകുന്നില്ല. അപ്പം ഞാനൊരു 2 ഡേയ്സ് എടുത്തിട്ടോ 3 ഡേയ്സ് എടുത്തിട്ടോ ഒക്കെ ആയിരിക്കും ഇത് ക്ലീൻ ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം കൂടി ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലോറാണ്. കാരണം ഫ്ലോറിൻ്റെ ഈ ഗ്യാപ്പുകൾ, ഇതൊരു വുഡൻ ഇതാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഗ്യാപ്പുകളിൽ മുഴുവൻ അഴുക്കാണ് ഇരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ നോർമലി നമ്മൾ അടിച്ചുകൊണ്ടോ തുടച്ചതുകൊണ്ടോ ഒന്നും ക്ലീൻ ആവാൻ പോകുന്നില്ല. ഇത് നമ്മൾ എന്താ പറയുക, കുറേ കാലം കൂടുമ്പം എന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വുഡൻ ഇതാണ്, കേടാവുകയും ചെയ്യും. അപ്പോൾ കുറേ കാലം കൂടുമ്പോൾ നമ്മൾ നല്ല ബ്രഷ് വെച്ചിട്ട് നല്ല സോപ്പ് ഇട്ടിട്ട് തന്നെ ഉരച്ച് കഴുകി കളയണം. അങ്ങനത്തെ ഒരു സ്പേസാണിത്. അപ്പം ആക്ച്വലി ഞാൻ കുറേയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് ക്ലീൻ ആവാത്ത 1-2 സ്പേസസ് ആണ്, അത് മാത്രം ഞാൻ ക്ലീൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, ഇത് ഇവിടെയൊന്നും അധികം അഴുക്കില്ല. ഇതൊക്കെ ഞാൻ കുറേയൊക്കെ ക്ലീൻ ചെയ്ത് പോയിട്ടുള്ള സ്പേസസ് ആണ്. പക്ഷേ ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഇവിടെ അഴുക്ക് കാണുന്നത്. ബാക്കി ഇപ്പോൾ ഇവിടെ ഉണ്ട് ചെറുതായിട്ട് അഴുക്ക്. പക്ഷേ ബാക്കി സ്ഥലങ്ങളൊക്കെ കുറേയൊക്കെ വൈറ്റായി. ഞാൻ കുറേയൊക്കെ ക്ലീൻ ചെയ്ത് പോയതാണ്. ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ്, എനിത്തിങ് നമുക്ക് എന്താണുള്ളതെന്ന് വെച്ചാൽ അത് മാത്രമാണ് എടുക്കുന്നത്. കാരണം ഇവിടെ ഭയങ്കരമായിട്ടുള്ള ലൈക്ക് വിനീഗറോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളോ നമുക്ക് വേണ്ട. കാരണം ഇത് അഴുക്കാണ്, സാധാരണ ഒരു അഴുക്കാണ്, അല്ലാതെ പോവാത്ത ഒരു സംഭവമൊന്നുമല്ല. അപ്പം ഇത് ജസ്റ്റ് നമ്മളൊരു എന്തെങ്കിലും സോപ്പ്, എന്ത് സോപ്പായാലും കുഴപ്പമില്ല, അപ്പം എന്തെങ്കിലും ഒരു സോപ്പ് ഇട്ട് ജസ്റ്റ് ബ്രഷ് വെച്ചൊന്ന് കളഞ്ഞത് പോകും. അപ്പം ഞാനിതിൽ വളരെ കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഉരച്ച് കഴുകാൻ പോവാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു റോബർ റോക്ക് എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പം അതിൻ്റെ സഹായത്തോടെ നമുക്ക് ബാക്കി ക്ലീനിങ് നടക്കും. വാക്വം ചെയ്യുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അത് തുടച്ചു പോകുന്നുമുണ്ട്. അതിൻ്റെ അകത്ത് വാട്ടർ നമ്മൾ ഫില്ല് ചെയ്തിട്ട് തുടയ്ക്കുന്നുമുണ്ട്. നമ്മുടെ ടൈല് വുഡൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലത്തെ അഴുക്ക് നമ്മൾ തുടച്ചാൽ പോലും പോവില്ല. അപ്പോൾ വൺസ് ഇങ്ങനെ കുറേ കാലം കഴിയുമ്പം നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തേ പറ്റുക. അല്ലാതെ അതിൻ്റെ അകത്തു നിന്നുള്ള അഴുക്ക് നമ്മൾ തുടച്ചാലും മെഷീൻ തുടച്ചാലും പോവില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെഷീൻ്റെ സഹായത്തോടെ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് കാലെങ്കിലും പോകാൻ പറ്റും. സോ നെക്സ്റ്റ് ഞാൻ ബാൽക്കണിയുടെ ഗ്ലാസ് ഡോറ് ക്ലീൻ ചെയ്യാൻ പോവാണ്. അതുപോലെ ഈ ഗ്ലാസ് ഡോറും ക്ലീൻ ചെയ്യാൻ പോവാണ്. ഈ രണ്ട് സൈഡും ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പം അതിന് ഞാൻ വീണ്ടും സോപ്പ് വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം ശരിക്ക് ഇവിടെ വേറെ അഴുക്കൊന്നുമില്ല. ഇപ്പം മഴ പെയ്തിട്ടുള്ള വെള്ളത്തിൽ മണ്ണും പൊടിയും പിടിക്കുന്നതാണ്. അപ്പം ഇവിടെ വേറെ വലിയ അഴുക്കുകളല്ല, അത് ശരിക്കും മണ്ണ് തന്നെയാണ്. ജസ്റ്റ് തുടച്ചാൽ വരെ പോവും. ബട്ട് എന്നാലും ഞാൻ കുറച്ച് സോപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വിനാഗിരി എടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ബേസിക്കലി സാധാരണ ഒരു സോപ്പ് വെള്ളം എടുത്താൽ മതി. എന്തെങ്കിലും ഒരു സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലീനറോ എടുത്തിട്ട് ജസ്റ്റ് വെള്ളമാക്കിയാൽ മതി. പക്ഷെ ഞാൻ കുറച്ച് വിനാഗിരി കൂടി ഇതിൻ്റെ അകത്ത് എടുക്കുന്നുണ്ട്.
അപ്പം ഈ ഒരു വിനാഗിരി കൂടി വരുമ്പോൾ ഇനി എന്തെങ്കിലും സ്പെഷ്യൽ എടുക്കണമെങ്കിൽ പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇങ്ങനൊരു ഇതും ഫിഷ് ടാങ്കിൻ്റെ തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ ഇത് ഇനി ഫിഷ് ടാങ്കിനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു, കാരണം ഇതിൽ ഇതൊക്കെ ആവത്തില്ല. അപ്പോൾ ഇതും ഫിഷ് ടാങ്കിൻ്റെയാണ്. ഇതിങ്ങനെ ഒരു ഹാർഡും പിന്നെ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്. ഇതിങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ളൊരു, അപ്പം ഇനി ഇതുകൊണ്ട് എത്തുമെന്ന് നോക്കട്ടെ. എൻ്റെ കൈ എത്തണേൻ്റെ മാക്സിമം ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഒന്ന് രണ്ട് ബ്രഷും സാധനങ്ങളും അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഇനി ട്രൈ ചെയ്യാം. ഞാനിതിൻ്റെ ഈ സൈഡിൽ ഈ ക്ലോത്ത് വെച്ചിട്ട് അത് തുടയ്ക്കാൻ പോവാണ്. അപ്പോൾ ഈ സൈഡിൽ വെച്ച് ഞാനത് കെട്ടണം ജസ്റ്റ്, എന്നിട്ട് അത് ക്ലോത്ത് വെച്ച് തുടയ്ക്കാൻ പോവാണ്. ചെയ്യുന്ന സമയത്ത് ഞാൻ വെള്ളം ഒഴിച്ച് കഴുകുന്നത് നിങ്ങൾ കാണും. അല്ലാതെ നമുക്ക് ആ സോപ്പ് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, കാരണം നമ്മുടെ ഗ്രാസിൽ വെള്ളമായാലും നല്ല വെയിൽ വരും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വറ്റിപ്പോവും. അത് മാത്രമല്ല, അവിടെ വെള്ളം പോകാനുള്ള ഒരു സ്പേസുമുണ്ട് വെള്ളം കംപ്ലീറ്റ്ലി പോകാനായിട്ട്. ഇനി ഗ്രാസിൽ തങ്ങി നിൽക്കുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ വെയിൽ കൊണ്ട് അത് നല്ലോണം ഡ്രൈ ആയിപ്പോവും. നെക്സ്റ്റ് ദിവസം ആകുമ്പോഴേക്കും അത് മുഴുവൻ വറ്റിപ്പോവും. ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള സൈഡും ഞാൻ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ ഇത്രയും സോപ്പ് യൂസ് ചെയ്യില്ല, കാരണം അധികം പൊടി കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തുടച്ചെടുക്കുക ചെയ്തത്. പുറത്തുള്ള ഭാഗമാണ് ഞാൻ നന്നായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തത്. അതേപോലെ തന്നെ ബാൽക്കണിയുടെ ഗ്ലാസിൻ്റെ പുറം ഭാഗം ആദ്യത്തെ വട്ടം ഞാൻ സോപ്പിട്ടു, പക്ഷേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ സോപ്പ് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അവിടെ വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ തുടച്ചെടുക്കുകയാണ് ചെയ്തത്. അകം മാത്രമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്തത്. സോ നെക്സ്റ്റ് ഞാൻ ബാത്റൂമിൻ്റെ ഗ്ലാസ്, പിന്നെ അതുമാതിരി നമ്മുടെ മിറർ ഉണ്ടാവില്ലേ, അപ്പം ഞങ്ങളുടെ ബാത്റൂമിലൊരു വലിയൊരു സ്പേസ് മിറർ ഉണ്ട്. അപ്പം ആ മിറർ, ഗ്ലാസ്, ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇത് ക്ലീൻ ചെയ്യുന്നതിൽ കുഴപ്പം, സാധാരണ സോപ്പിട്ടാൽ അത് ക്ലീൻ ആയി പോവില്ല, കാരണം അതിൻ്റെ അകത്ത് സോപ്പും പൊടിയും എല്ലാം കൂടിയുള്ള ഒരു ഇതാണ് അവിടെ മിററിൽ മുഴുവനുള്ളത്, ഗ്ലാസ്സിൽ മിററിലൊക്കെയുള്ളത്. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ വിനാഗിരി മാത്രം സ്പ്രേ ചെയ്യാൻ പോവാണ്. അത് സ്പ്രേ ചെയ്തൊരു 10 to കുറച്ച് നേരം, ഒരു 15 മിനിറ്റോ 16 മിനിറ്റോ ഒക്കെ നമ്മൾ അവിടെ ഇടും. അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടെ നമ്മുടെ നേരത്തെ ഇതുപോലെ സോപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ സോപ്പും പിന്നെ അതുപോലെ ബേക്കിംഗ് സോഡയാണ് ഇതിൻ്റെ അകത്തുള്ളത്. സോപ്പും ബേക്കിംഗ് സോഡയും മാത്രം, വേണമെങ്കിൽ നമുക്ക് ലെമൺ എടുക്കാം, അങ്ങനെ ബേക്കിംഗ് സോഡയും
സോപ്പും ഇത് രണ്ടുമാണ് അതിൻ്റെ അകത്ത്. അപ്പം ആദ്യം ഞാനത് സ്പ്രേ ചെയ്യും, അതിനുശേഷം ബേക്കിംഗ് സോഡയും ഇതുള്ളത് ജസ്റ്റ് നമ്മുടെ സ്ക്രബ്ബറിൽ തന്നെ എടുത്തിട്ട് സ്ക്രബ് ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുക്കും. ഇതാണ് പ്ലാൻ. സോ ഇതിൽ മുഴുവൻ ഇങ്ങനെ കാണാം, വൈറ്റ് കളറിൽ ഇങ്ങനെ ആ സൈഡിൽ, അത് ആ സൈഡിലാണ് പക്ഷെ വെള്ളം തെറിച്ചിട്ട് അങ്ങനെ ആയിട്ടുള്ളതാണ്. അപ്പം ഇത് ഫുൾ ഗ്ലാസ്, ബാത്റൂമിൻ്റെ ഫുൾ ഗ്ലാസ് ആണ്, നമുക്ക് ചുമരില്ല, ഈ ഒരു സൈഡ് ഫുൾ ഗ്ലാസ് ആണ്. അപ്പം ഈ ഗ്ലാസ്സിൽ മൊത്തം ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഡ്രസ്സിങ് ഏരിയയിൽ അത്ര പ്രശ്നമില്ല, ഈ ബാത്റൂമിൻ്റെ സൈഡിൽ ഗ്ലാസ് മൊത്തം പ്രശ്നമാണ് ലൈക്ക്. സോ അതിൻ്റെ മുകളിൽ നിന്ന് തൊട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വരെയും ഗ്ലാസ്സാണ്. അപ്പം അതുകൊണ്ട് ഇത്രയും ഏരിയ ക്ലീൻ ആക്കണം, പ്ലസ് അതിൻ്റെ മിററും ഗ്ലാസ്സാണ്. അപ്പം അതും ഈ ക്ലീൻ ആക്കണം. വിനാഗിരി ഇട്ട് ഞാനൊരു 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ സോപ്പും ബേക്കിംഗ് സോഡയുള്ള മിക്സ്ചർ വെച്ചിട്ട് നന്നായി കഴുകിയെടുക്കുന്നത്. വിനാഗിരി ആദ്യം സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലാണ്, അപ്പോൾ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാ ഗ്ലാസ്സും എല്ലാം ബാക്കി സൈഡൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഇവിടെയൊക്കെ നിങ്ങൾ ഗ്ലാസ്സിൽ നോക്കിയാൽ കാണാം ഭയങ്കര ക്ലീൻ ആയിട്ടുണ്ട്, ആ ഒരു പാടുകൾ മുഴുവൻ കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഞാൻ ബാൽക്കണി ക്ലീൻ ചെയ്യാൻ പോവാണ്. ബാൽക്കണി ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബാൽക്കണിയിൽ ഞാൻ പ്ലാന്റ്സ് വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ലീവ്സ് ഉണ്ടാവും, മണ്ണ് വീണിട്ടുണ്ടാവും, അങ്ങനൊരു കുറച്ച് ഭംഗി കുറവുകളുണ്ട്. അപ്പം അതെല്ലാം ക്ലിയർ ചെയ്ത് ബാൽക്കണി നല്ല ക്ലീൻ ആക്കുകയാണ്. ബാൽക്കണി ക്ലീനിങ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. എനിക്ക് അവിടെ എവിടെയൊക്കെ ലീഫ് എടുക്കുമ്പോൾ മണ്ണ് എടുക്കുമ്പോഴൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ അതിൻ്റെ കോർണറിൽ കൂടെ ഒരു ഡീപ്പ് ക്ലീനിങ് ആ കല്ലൊക്കെ എടുത്ത് മാറ്റി ഹൈറ്റ് കല്ലുകൾ കിടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ മാറ്റിയിട്ട് ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ല ഞാനിതുവരെ. അപ്പം ഞാൻ അത് ചെയ്യാൻ പോവാണ്. അപ്പം അതിന് ഞാൻ ഈ ബ്രഷ് തന്നെ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ലൈക്ക് വെള്ളം കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡ്രൈ ആയതിനു ശേഷം ഇതേ ബ്രഷ് തന്നെ യൂസ് ചെയ്യണം. നമുക്ക് വാക്വം ക്ലീനർ യൂസ് ചെയ്യാം, പക്ഷേ ഇതിൽ വലിയ കല്ലുകൾ എടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ ഈ ബ്രഷ് നല്ല ഹാർഡല്ലേ, അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ്സാണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ നിന്ന് ഈ ബ്രഷ് വെച്ചിട്ട് ആക്കുമ്പം ചെറിയ കല്ലുകൾ പൊടികളൊക്കെ ഇങ്ങ് പോകുന്നോളും. പിന്നെ നമുക്ക് വാക്വം ക്ലീനർ വെച്ചിട്ട് ഒരു ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പൊടികളും പോരും. അപ്പോൾ വലിയ കല്ലുകളും കാര്യങ്ങളും മണ്ണ് ഇല ഇതൊക്കെ ഇത് വെച്ചിട്ടാക്കി കഴിഞ്ഞ് അങ്ങ് പോരും. അത് നമ്മൾ നോർമലി അത് ഒരു ഇതിൽ ക്ലീൻ ചെയ്തെടുത്ത് കൊണ്ടുപോയി കളയും. അതാണ് ചെയ്യുന്നത്. ഈ വൈറ്റ് കളറിൽ കിടക്കുന്നതൊക്കെ നമ്മുടെ ഈ സെക്കുലൻസിൻ്റെ ഇതിലുള്ള വൈറ്റ് ഒരു ഇതാണ്, ആ സംഭവമാണ് ഇവിടെ നിറയെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കണം. അതേപോലെ ഞാൻ ഈ സൈഡിൽ ഇപ്പോൾ പ്ലാന്റ്സ് എല്ലാം സെൻറ്ററിലേക്ക് നീക്കി വെച്ചേക്കാണ്, രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് പോവാൻ. ഇതിലും കുറേ അവിടെ ഇവിടെയൊക്കെ കുറേ അഴുക്കും, കണ്ട ഈ വൈറ്റ് കളർ കിടക്കുന്നതുണ്ടോ, ഇതൊക്കെ ക്ലീൻ ആക്കി എടുക്കണം. ഇതൊക്കെ ഞാൻ നാട്ടിൽ പോയ സമയത്ത് കാറ്റൊക്കെ വന്ന് തെറിച്ചൊക്കെ പോയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു പോർഷനൊക്കെ നല്ല മോശമായിട്ട് കിടക്കുവാണ്, ഇവിടെയൊക്കെ കുറേ മണ്ണും അഴുക്കും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാൽക്കണി കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നീറ്റാക്കി എല്ലാ ചെടികളും അതിൻ്റെ തിരിച്ച് അതിൻ്റെ സ്ഥലങ്ങളിലോട്ട് വയ്ക്കാൻ പോവാണ്. സോ ഇപ്പോൾ ആ ഒരു കോർണർ ക്ലീനായി, നമ്മുടെ
വേസ്റ്റ് മുഴുവൻ ഞാനിങ്ങനെ നീക്കി നീക്കി കൊണ്ടുവരാം. അതിങ്ങനെ നീക്കി നീക്കി മൊത്തം ക്ലീൻ ചെയ്ത് ഈ സ്റ്റോൺസ് ഒക്കെ അങ്ങോട്ട് മാറ്റിപ്പോഴത്തേനെ ഇവിടെ വരെ വേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാ ഒരു കോർണർ കണ്ടോ, മൊത്തം ക്ലീനായി. ഈ ഒരു ചട്ടി പൊട്ടി ഇതായി വെയിലൊക്കെ കൊണ്ട്. അപ്പോൾ ഞാൻ ഇതിലത്തെ പ്ലാന്റ്സ് ഈ ഒരു ഇതിലോട്ട് മാറ്റാമെന്ന് വിചാരിക്കുകയാണ്. ഇനിയുള്ളത് ചെയർ ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പം ചെയേഴ്സ് വൈറ്റ് ആണ്, ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഹാർഡായിട്ടുള്ള സ്ക്രബ്ബർ വെച്ചിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ആക്കാം. അപ്പോൾ ഈ നോർമൽ സ്ക്രബ്ബർ പറ്റുന്നില്ല, ഞാൻ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ടാണ് പിന്നീട് ക്ലീൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അകത്തും ഞാൻ ആ ഒരു വിനാഗിരി അതുപോലെ തന്നെ സോപ്പും കൂടിയ ഒരു മിക്സ്ചർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് അഴുക്കുകളുണ്ട്, അതും പോരാത്ത അഴുക്കുകളുണ്ട്. അപ്പോൾ ഇത് വിനാഗിരി ചെല്ലുമ്പം അത് ക്ലീൻ ആയിട്ട് ഇങ്ങ് പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. നല്ല ക്ലീനായിട്ട്, നല്ല അടിപൊളിയായിട്ട് വൈറ്റ്, നല്ല ഒരു അഴുക്കുമില്ലാതെ ക്ലീനായിട്ട് അത് വരുന്നുണ്ട്. സോ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.